ആ നടന്നു വരുന്ന ആളാൻ തോന്നണു. ഹേമമാഡം പറയാറുള്ള ഒളിച്ചോട്ടക്കാരെ മേജർമാവൻ. ചൈന മാറുന്ന സമയത്ത് പീരങ്കിയുടെ ശബ്ദം കേട്ട് പേടിച്ചോടി പോകുന്ന ആളാന്നല്ല മാഡം പറഞ്ഞത്? പേടിക്കണ്ട, അയാളെ കൊണ്ടി കല്യാണം മുടക്കാനും സാധിക്കില്ല. ഞാൻ പ്രത്യേകിച്ചൻ രാജൻ സാബിന്റെ ഗുരു കൂടിയാണ്. ഗുരു സംഗതി, ഞാൻ ഹവൽദാർ ആണെങ്കിലും ഹിന്ദിയിൽ എം എ ഡിഗ്രി ഉള്ളത് കൊണ്ട് പട്ടാളത്തിൽ ചേരുന്ന മിക്കവർക്കും ഞാനൊരു ഗുരു കൂടിയാണ്. ഹിന്ദി ഹമാരി രാഷ്ട്രഭാഷ ഹൈ, അതെ, ഇസ്ലിയെ ഹം ഭാരതിയോ കാ കർത്തവ്യ ഹൈ കി ഹം ഹിന്ദി അച്ഛി തരഹ സീഖേ ഔർ ഹിന്ദി മേ ബാത് കരേ ഔർ ഹിന്ദി കേ പേടിക്കണ്ട, ആളി ഭാഷ കൊണ്ടാ പട്ടാളത്തിൽ പിടിച്ചേക്കുന്നത്. പക്ഷേ മേജർ മാമന്റെ അതേ സ്വഭാവമാണ്. അതെന്താ പീരങ്കിയുടെ വെടിവെച്ച് കേട്ടാ അപ്പൊ രാജേന്ദ്രന്റെ മകനാ. ആഹാ, മോർണിംഗ് വന്നേ. മലയാളീസ് അധികവും നമ്മുടെ കമ്പനിയിൽ ബന്ധപ്പെട്ടത് ഭാഗ്യേ. ഇനി മെസ്സേജസ് കൈമാറുന്ന മലയാളത്തിലാക്കാം. എന്താ അത്? ശരത് സാറ് പറഞ്ഞ നല്ല ഐഡിയ. അറിയാതെ എങ്ങനെ അവരുടെ റേഞ്ചിൽ പെട്ട നമ്മുടെ ഈ കുടുകൂട് ഭാഷ അവർക്ക് തവസിരുന്ന പിടിയിട്ടില്ല. കറക്റ്റ് ഗോപി സാർ, ബേസ് എന്നുള്ള ഇൻഫർമേഷന് ഏതെങ്കിലും മലയാളി വയർലെസ് ക്രൂവിനെ ഏൽപ്പിക്കാൻ ഒരു മെസ്സേജ് കൊടുക്കാം. എനിക്ക് ഒരു നല്ല സജഷൻ പറയാനുണ്ട്. എന്താണ്? ഇന്ന് ഒരു ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നാളെ പോയാൽ പോരെ സാർ. ഉപ്പൂറ്റി കൂടെ വേദന അസ്ഥിയിലേക്ക് ഇങ്ങനെ അരിച്ച് കയറും. ഒരു ക്യാമ്പ് ഫെയറൊക്കെയായിട്ട് കൂടിയിട്ട് ഡാൻസും പാട്ടും റിലാക്സ് ചെയ്യാം. എന്നാ പിന്നെ ഇതിന്റെ കൂടെ ഇറങ്ങി പോന്നേ. ഒരു സിക്ക് ലീവ് എഴുതി കൊടുത്താ ബേസിൽ അങ്ങനെ ചുണ്ടു കൊടുക്കുന്ന പോലെ. അതെങ്ങനെ? നമ്മുടെ ഫാമിലി ഡോക്ടർ ഹേമ മാഡം ആർക്കും സിക്ക് ലീവ് എഴുതി തരില്ലല്ലോ. ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ചെന്നാലും ഒരു ക്രോസിംഗ് തന്നിട്ട് ഡ്യൂട്ടിക്ക് പോക്കോളാൻ പറയും. അതെങ്ങനെയാ? മദർ മരിച്ചുപോയി പറഞ്ഞല്ലോ ഇവ മൂന്ന് തവണ ലീവ് എടുത്ത് നാട്ടിൽ പോയത്. കഴിഞ്ഞ തവണ മരിച്ചത് അമ്മൂമ്മയുടെ അമ്മയാ, അതിനുമുമ്പ് അമ്മൂമ്മ, അതിനുമുമ്പ് അമ്മ, എല്ലാം മദേഴ്സ് തന്നെയല്ലേ. ബോർഡർ എന്ന സിനിമ കണ്ടിട്ട് ആവേശം മുതൽ ഇങ്ങോട്ട് ചാടി പോരേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു ഗുരിയച്ച. അത് പ്രഭാകരൻ സാർ പറഞ്ഞ കറക്റ്റാ. ആ ഹിന്ദിവാദിയുടെ പണി തന്നെ പോരായിരുന്നു. തട്ടിപ്പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സാറ് വെറുതെ? പേടി തനിക്കില്ലേ? വാ കുഞ്ഞുണ്ണി പേടിക്കണ കൊറേ പുളിക്കണം. എന്റെ ജാതക പ്രകാരം ആയുസ് 87. പഴയങ്ങാട്ട് പള്ളിപ്പണിക്കര് ഒരു ജാതകം എഴുതാനായിട്ട് അച്ചിട്ടാണ്, അറിയാമോ? എന്തായാലും ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഹിന്ദിയുടെ എ ബി സി ഡി അറിയാത്ത തനിക്ക് പോലും ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. എന്റെ തിരുവൈരാണിക്കുളത്തപ്പ ഹിന്ദിയിലെ എ ബി സി ഡി ഉണ്ടാ? സൈലൻസ് സാർ. അയ്യോ, അത് ക്യാപ്റ്റൻ വിജയനല്ലേ? വിജയനോ? അതെ സർ, വിജയൻ തന്നെയാ. ഗുരുവായൂരപ്പ, ഞാൻ വിചാരിച്ച എല്ലാം ഇപ്പൊ തീർന്നു. പാകിസ്ഥാൻ സ്പൈ ആയിരിക്കും വിചാരിച്ചത്. ഉള്ളച്ചോണ്ടിപ്പോ പോകും ഞാനെ. വിജയൻ എങ്ങനെ ഇവിടെ എത്തി? ഉടൻ പുറപ്പെട്ടെത്താൻ സിഗ്നൽ ചെയ്യുന്ന ഉത്തരവ് കിട്ടി. മാപ്പിലെങ്കിലും കാണാത്ത ഈ ഗംഗോക്കത്തിലായി തപ്പി കുറെ കറങ്ങി. ഒടുവിൽ ഭജരംഗവലിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് കമ്പനി മൂവായെന്ന് അറിഞ്ഞത്. താഴ്വാരം വഴി നടന്ന് അലഞ്ഞിരിഞ്ഞ ഇവിടെ എത്തിയപ്പോ മൂത്രസഞ്ചി പൊട്ടിപ്പോന്നായി. അപ്പൊ എന്റെ സഞ്ചി കാലിയാക്കിയ ആശ്വാസായി. ഒരു സെക്കൻഡ് സെറ്റിരുന്നെങ്കിൽ ഞാൻ വെടി വെച്ചേ. മൂത്രസഞ്ചി കിട്ട. ബഷീറേ, നീ ഇതെവിടെയായിരുന്നു? രണ്ടു ദിവസം മുമ്പ് എത്തുന്നാണല്ലോ കേട്ടത്. അതിന് പേപ്പർ കൈകിട്ടി നിന്നല്ലേ. ഇന്നലെ എങ്ങാനും വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. മൊത്തം പാകിസ്ഥാൻ തണ്ടികളും ചുട്ട് കരിച്ച് കൈ തന്നാണ് ഞാൻ. ഓ, ബെഡായിക്ക് ഇപ്പോഴും ഒരു കുറവില്ല അല്ലേ. അല്ല, നീ വണ്ടിക്കകത്ത് അങ്ങനെ കയറി പറ്റിയത്? അത് ഇങ്ങോട്ട് വരാൻ വണ്ടിക്കകത്ത് നിൽക്കാന്ന് അറിഞ്ഞപ്പോ കേറ്റിക്കൊണ്ട് വന്നതാ. കൊണ്ടുവരാതിരിക്കാൻ പറ്റോ? കച്ചിയുടെ കച്ചി അല്ല ഓർഡർ ഇട്ടത്. ആര്? ശരത് സാബിന്റെ സ്പെഷ്യൽ ഓർഡറാ. സ്പാനർ പെട്രോളിന് ബഷീറിനെ തന്നെ അയക്കണോന്ന്. ഇതാര ഐശ്വരായോ? നമ്മടെ പുതിയ പെണ്ണാ. അപ്പൊ നീ മറ്റോളെ മൊഴിയല്ലയോ? ആരെ? മനുഷ്യൊക്കെ ഒരാളെ. ഓ, ഓളം മൊഴിയല്ലിട്ട് കാലത്രയായി. ഓൾക്ക് ഇപ്പൊ ഷർട്ട് ഇടാത്തവരെ മതി. സൽമാൻ ഖാൻ പോയി വെളി നോക്കാൻ പറഞ്ഞു ഞാൻ. ബഷീർ എപ്പോഴും നല്ല ഹാപ്പിയിലല്ലേ? പിന്നല്ലാതെ പ്രകാശ, ഉള്ള സമയത്ത് സന്തോഷിക്കാം. ഏതായാലും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയുള്ള പട്ടാളക്കാരന്റെ ജീവിതം ചത്തു കഴിഞ്ഞിട്ടൊന്ന് ചിരിക്കാൻ വിചാരിച്ച് നടക്കോ? ആ പിന്നെ ഇങ്ങോട്ടാണ് അറിഞ്ഞപ്പോ ലറ്റേഷൻ ഒരു കോള് കിട്ടി. എന്താ എത്താത്തെന്ന് ഓർത്ത് കാത്തിരിക്കുകയായിരുന്നു. കത്ത് കിട്ടി പാർട്ടി കണ്ടില്ലേ? ഇതാ പട്ടാളക്കാരന്റെ കാര്യം. പട്ടിണി കിടക്കുന്നവന് നെയ്ച്ചോറും ബിരിയാണിയും കിട്ടിയ പോലെയാ. മലയാളത്തിൽ പറഞ്ഞാ മതി. ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തോട്ടെ സാർ?
ഓക്കേ ബിഷപ്പ്, ആ റിപ്പയർ ചെയ്യാനുള്ള ഗൺസ് എത്രയുണ്ടെന്ന് സെക്ഷൻ ഹവിൽദാരോട് ചോദിച്ചാൽ മതി. സർ, പുൾ ത്രൂവിന്റെയും ചിമ്പർ സ്റ്റിക്കിന്റെയും സ്റ്റോക്ക് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വന്ന് പറയണം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഒരു വിശേഷമുണ്ട്, ബഷീറിന്റെ തോക്കിന്റെ ബഡില് ഐശ്വര്യറായി താമസം ഉറപ്പിച്ചു. സാറേ, ഇത് ഞാൻ വെറുതെ ഒരു കൺഗ്രാറ്റുലേഷൻസ് ക്യാപ്റ്റൻ വിജയ്. താങ്ക് യു സർ. വി ഡിഡ് ഇറ്റ്. റിയലി ഇറ്റ്സ് എ റിമാർക്കബിൾ വിക്ടറി ഫോർ അസ്. വെർ ഇസ് ശരത് ആൻഡ് ഗോപി? ഐ വോണ്ട് അപ്രീഷിയേറ്റ് ദം. ദേ ആർ ദ പ്രൈഡ് ഓഫ് അവർ റെജിമെന്റ്. സോറി സർ. നോൺസെൻസ്. നിന്റെ കാര്യമല്ല, ചെറുസാറിന്റെ ഗോപിസാറിന്റെ കാര്യമാണ്. തെറ്റാരി ഏതായാലും തെറ്റല്ലേ സർ. താങ്ക് യു സർ. ഗാഡി സോ പാക്കറ്റിലേക്കാവും. പോക്കറ്റ് നഹി, അല്ലാതെ ഒന്നുമില്ലേ സാർ. വണ്ടിയിൽ എന്തോ പാക്കറ്റ് ഉണ്ട്, അത് എടുക്കാനാ പറഞ്ഞെ. മടച്ചോനെ, ഇപ്പൊ തന്നെ പണി തീർച്ചാനേ. ഈ പെട്ടിയിൽ എന്തായിരിക്കും? ഭുജൻപാലാകാവ് തിരിച്ചു പിടിച്ചതിന് പതിവ് കോട്ട കൂടാതെ നല്ല സ്വയംഭ സ്കോച്ച് ആയിരിക്കും. എന്ത് കണ്ടാലും കണ്ണിന്റെ ഓർമ്മയിലേ ഉള്ളൂ. ഇത് നല്ല വില കൂടിയ മറ്റെന്തെങ്കിലും സമ്മാനമായിരിക്കും. ഓ, ഒന്ന് വേഗം തുറക്കണ്ടേ ബഷീറേ. എടാ ചന്ദ്ര, ആ കുര്യത്തിനെ കബീർ സാറിനെ വിളിക്ക്. അയ്യോ, മടച്ചോനെ, ഇത് വെറും ലഡുവാ. ഈ ഉണ്ട തരാൻ വേണ്ടിട്ടാണ് ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്നിട്ട് അയാൾ കൈശയ്ക്ക് കുഴിച്ച് മേലെ കുളിച്ചേക്കുന്നൊക്കെ പറഞ്ഞേ. എന്താ ബഷീർ? ഗോപി സാറിന് ലഡു വേണോ? വേണ്ട, താൻ തിന്നോ. എന്ത് വേണ്ടാത്ത, താൻ തിന്നോളാനോ? ആരാ ജാപ്പാന്റെ കാര്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരാളെ കൊന്നു തിന്നും. ആ പെണ്ണ്, പെണ്ണിന് തന്നെ എന്നെ കിട്ടില്ല. മറ്റേ പെണ്ണ്. ഏത് പെണ്ണ്? മറ്റേ പെണ്ണ്. പെട്ടെന്ന് നോക്കല്ലേ, അറിയാത്ത മാതിരി നോക്കിയാ മതി. ബംഗ്ലാവിന്റെ മുമ്പിലുണ്ട്. സാബിനെ തന്നെയാ. അപ്പൊ ആളെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഉറപ്പാ. അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. ഇടി ഉറപ്പാ. ഇങ്ങോട്ട് വാ. എന്റെ മാതാവേ, ഇതിലും ഭേദം വല്ല ഷെല്ലും പൊട്ടി വീണ് ചാകുന്നായിരുന്നു. മൂന്ന് ദിവസമായിട്ട് ആകെ കിട്ടിയത് ഒരുണക്ക ചപ്പാത്തിയാ. ഇനി എനിക്ക് മേലായി സിഖ് റെജിമെന്റിലെ ജയ്സിംഗ് ദാഹിച്ചു കഴിഞ്ഞപ്പോ മൂത്രം കുടിപ്പിച്ചെന്നാ കേട്ടത്. അവന്റെ ഒക്കെ മൂത്രടാങ്ക് അടിച്ചു ഉടച്ചിട്ട് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും. അതിനുള്ള വഴി അല്ലാതെ കാണിച്ചു തരും. നിങ്ങൾ നോക്കിക്കോ. അവേ കുത്തേ സൂറാക്കാ കാം കർ. ഏ ലടിക്ക്, ഇന്നെത്ര പ്രതി ചിരിക്കാൻ? ഇദ്ദേഹത്തിന്റെ തുണി ലണ്ടിക്കണ്ടോ? അപ്പൊ മിണ്ടാരിട. ഞാൻ വെച്ചണ്ട്രി പോടി പോലേ. അയ്യോ, ബ്രഷ് ബ്രഷ്. ആകാശം വൈറ്റ് വാഷ് ചെയ്യേ. ആ കുട്ടിനെ തിരിഞ്ഞോടിയത് നീ വല്ല മോശമായിട്ട് കാണിച്ചോ? ആ കുട്ടിക്ക് ശരിക്കും മലയാളം അറിയാട്ടോ. അതെങ്ങനെ സാബിനെ അറിയാം? ഞാൻ ക്യാപ്റ്റൻ, നോ ക്വസ്റ്റ്യൻ. ചാവാൻ പോണോ? നമ്മള് തമ്മിൽ ക്യാപ്റ്റൻഷിപ്പായി ഒന്നുമില്ല. കളി എന്നോട് വേണ്ട. മൻസൂറിനെ കൊന്നത് സാബല്ലെന്ന് ആ പെൺകുട്ടി പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. സാറിന്റെ കൈമ കിടന്ന മോതിരം എങ്ങനെ ആ പെൺകുട്ടി കൈമത്തി? മോതിരം അത്ര വലിയ മോതിരല്ല, ഒരു മോതിരം ഉള്ളു. അത് ഇന്നലെ അവള് ബലം പിടിച്ചു ഉരിയെടുത്ത. അയ്യോ പാവം. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒന്നും അറിഞ്ഞോണ്ടല്ലോ. സത്യം പറഞ്ഞോളാം, എപ്പോഴാ സംഭവിച്ചത്, എങ്ങനെയാ സംഭവിച്ചത്, എന്തൊക്കെയാ സംഭവിച്ചത് എന്നോടെല്ലാം തുറന്നു പറഞ്ഞോളാം. ചില സാർ അങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. സാബിനോടെല്ലാം തുറന്നു പറയാൻ തുടങ്ങിയതാ, പക്ഷെ പറ്റണില്ല. ഇനി വിളിക്കാൻ പോയാ ഞാനെല്ലാം പറയാൻ പോവാ. എന്നാ വാ, തുറന്നു പറയാ. എന്തായി കാണിക്കണത്? അഴുക്ക് വെള്ളത്. അല്ലെങ്കിൽ ഇപ്പോടെ ബിസ്ലേരി വാട്ടറല്ല കുടിക്കാൻ കിട്ടണത്. വയറ് കത്തി ആളിയിട്ട് വയ്യ. ഇനി നാളെ രാവിലെ രണ്ട് ഉണക്ക ചപ്പാത്തി കിട്ടുന്നവരെ ജീവിക്കട്ടെ. നീ ഇവിടെ ഇരിക്കാൻ പോവാണോ? കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. അവന്മാര് വന്ന് പൊക്കുമ്പോ പോവാം. നടക്കാൻ വയ്യ. അല്ല ബഷീറെ, വട്ടായിരിക്കോ? രണ്ടു ദിവസമായിട്ട് എനിക്കൊരു സംശയമുണ്ട്. സാബിന് വട്ടായോ? എനിക്കല്ല. പിന്നെ ആ പെണ്ണിന്? ആ പെണ്ണിന് വട്ടായില്ലെന്താ സാബ് കെട്ടാനൊന്നും പോണല്ലോ. നാട്ടിലെങ്ങാനും ഇതുപോലെ ഒരു സുന്ദരി പെണ്ണിനെ കിട്ടിയിരുന്നെങ്കിൽ മേലും കീഴും നോക്കാതെ ഞാൻ കെട്ടിയേനെ. കെട്ടലും മൂട്ടലൊക്കെ അടുത്ത ജന്മം. ഇപ്പൊ നമുക്ക് അവന്മാര് നമ്മളെപ്പ തട്ടും എന്നതിനെ പറ്റി ചിന്തിക്കാം. അല്ലാതെ വരണ്.
വിശ്രമിക്കണമെന്ന ചോദിച്ചത് മലയാളം അറിയാന്നല്ലേ സാബു പറഞ്ഞു. എന്നാ പിന്നെ മലയാളത്തിൽ പറയട്ടെ. സാബു പറഞ്ഞ ഞാൻ എന്താ ഗോപിയോട് പറഞ്ഞത്? ഐ'm സോറി, പറയേണ്ടി വന്നു. മോതിരം മനസ്സിലായി. അതെ, ഇപ്പൊ ഈ മോതിരം എന്റേതാ, ഇയാളുടെ അല്ല. കേട്ടില്ലോ? കേട്ടില്ല. ആരും കാണണ്ട, സിറിയന് സ്പെഷ്യൽ ആയിട്ട് തരുന്നതാ. മനുഷ്യൻ ഇവിടെ വിശന്ന് അണ്ടങ്കേറി നിൽക്കുമ്പോൾ അവിടെ ഒരു തുപ്പി. ഇത് ബിരിയാണിയാ? ബിരിയാണിയോ? അതെ, ബിരിയാണിയാ, തുപ്പി ബിരിയാണി. ഇതാണ് യഥാർത്ഥ പ്രേമം. വിശക്കുന്ന കാമുകിന് ബിരിയാണി കൊടുക്കുന്ന പ്രേമം.